ഏവർക്കും അഫലു ഫൈസാൻസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ചിക്കൻ മതിബിയാണ്. ഇത് നിങ്ങൾക്ക് ഏവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. പേര് പോലെ തന്നെ വളരെ സിമ്പിളാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കി മാറ്റിവെക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുജീരകവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണും ഇട്ട് കുറച്ച് കളർ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട. ശേഷം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ സുർക്കയും ആഡ് ചെയ്യുന്നുണ്ട്. മസാല നല്ല സെറ്റായി ചിക്കനിലേക്ക് പിടിക്കാനും വേണ്ടി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. അടുത്തതായി മദ്ബി ഉണ്ടാക്കാനുള്ള പാത്രമെടുത്ത് അതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പട്ടയും പൂവും ഏലക്കായും കറുവയിലയും കൂടെ കുറച്ച് മല്ലിയിലയും ഉണക്ക നാരങ്ങയും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 മാഗി ചിക്കൻ ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചേരുവകളെല്ലാം ഇട്ടതിന് ശേഷം വെള്ളം കുറച്ചൊന്ന് ചൂടാവാനും വേണ്ടി വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ 2 ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ചിക്കൻ 4 പീസായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതൊരു 10 മിനിറ്റ് നല്ല തിളക്കാൻ അനുവദിക്കുക. ഏകദേശം ചിക്കൻ ഒരു 70% വെന്തതിന് ശേഷം ചിക്കൻ അതിൽ നിന്നും എടുത്തു മാറ്റുക. ആ ചിക്കൻ കുറച്ച് തണുപ്പ് എത്തിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് അതിൽ നന്നായി പുരട്ടി ആ ചിക്കൻ ചെറുതീയിൽ വേവിച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്നതുപോലെ 2 സൈഡും പെട്ടെന്ന് മറിച്ചിട്ട്
മസാല കരിയാത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ചിക്കൻ വേവിച്ചാൽ മതി. കാരണം ഏകദേശം നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചതുമാണ് ബാക്കി ദമ്മിൽ കിടന്ന് സെറ്റാവുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മൾ ഊറ്റിവെച്ച അരി ഇട്ട് കൊടുക്കുക. ഇവിടെ 4 ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അത് 1 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് വെക്കണം. അരി വേവിക്കുന്ന രീതി മറ്റു പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി അതും നമ്മൾ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത കളറിൻ്റെ ബാക്കി അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം അലങ്കാരത്തിനായി 4 എരിവില്ലാത്ത പച്ചമുളക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ചാർക്കോൾ കത്തിച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഉറ്റിച്ചു കൊടുക്കുക. ആ വരുന്ന പുക പുറത്ത് പോവാതെ നല്ലൊരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് നന്നായി ദം ചെയ്യുക. നമ്മുടെ ചിക്കൻ മത്ബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എവർക്കും ഇത് ഉണ്ടാക്കാം. ഇതിന് അധികം ഓയിലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും നന്നായി കഴിക്കാൻ പറ്റും. നമ്മുടെ ചോറിന് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിനുപയോഗിച്ച മസാല വളരെ ടേസ്റ്റിയായ മസാലയാണ്. ചിക്കൻ വളരെ ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിന് രണ്ടിനും കൂടി കൂടുതൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ചാർക്കോൾ കത്തിച്ച് അതിൻ്റെ സ്മോക്ക് കൊടുക്കുന്നത്. ഈ 3 ചേരുവകൾ വരുമ്പോൾ നമ്മുടെ മത്ബി വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അഫ്ലു ഫൈസാൻസ് മീഡിയ. ബൈ ബൈ.